Welcome back to Lindsay's Cooks and Vlogs. Now, we have a video in the video. In the number of marriage vlog, I turn one the Rikinada. Upon number in the Palakad, I cannot oppose the Palakad and Namaka marriage leather. Upon number in the Palakad and marriage, other Polatane, Palakad and Kaazchakalum, Okul, College of Contitulary, Kunya video honor. Upon you parangi bore on the Pikinilla, Namakanere video cana. Train in leather upon number of Rupandrandim Kalaki Ipoth and a colletta one that in Dirano, railway station let it in Dirano, Pufundaka Kalishanization, number any train new endi, waiting Ilana. Shirikim Paranala numbered and died at the Idivati Mona Totanga from Mother Yangala train journey anato. Itapa numbered an alarm at the train journey anna. Upon number Adim Poyd, Changotekana, a power video canamade, channel like Adapunda, a pokanditilatore, other can the Kanata. അപ്പോൾ നമ്മുടെ ഹേവ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കുള്ള ട്രെയിൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ട്രെയിൻ വരുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ് ട്രിവാൻഡ്രം ടു ന്യൂഡൽഹിക്ക് വരെ പോകുന്ന ട്രെയിനിലാണ് ഇന്നത്തെ നമ്മുടെ ജേണി അപ്പോൾ ഇനി നമുക്ക് ട്രെയിനിനകത്തൊക്കെ കയറിയതിനൊക്കെ ശേഷം കാണാം Visuals on them, Edicanilla, main Salangla Matrame, Namla Edicunolo, upon Namada Colatuna, Namada train Movai, Panamala Mantra Thuritilana, Ethirikinada, Pamantra Thuritin, the Kudal Kaazchakalum, Visheshangalum, Okadangano, video, Namada channel, already Namala public say the Tinder, about the Kanditilatavio on the Keri Kanada, Panamala Valatiludola, Namada, Mantrode, Kaazchakalok, Namala Vishadi, and the Maita than our video, Parana Tinder, Shirikim Paranyalam, Mantra Thurit, and the Parana, the Valatil Pogombo, and Giloka, Namaka. ഒരു ഫീൽ തന്നെയാണ് ഇപ്പോ ദേ അതേപോലെ ഒരു സെയിം ഫീൽ തന്നെയാണ് നമുക്കിപ്പം ട്രെയിൻ ജേർണിയിലും കിട്ടിയിരിക്കുന്നത് കാരണം തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ ഈ ഒരു കായലും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ട്രെയിൻ ജേർണിയും കൂടെ ആകുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു അനുഭൂതിയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷനിലൂടെയാണ് അപ്പോൾ ഇവിടെ ഈ ട്രെയിന് സ്റ്റോപ്പൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ പോകുന്നത് തന്നെ പിന്നെ പറയേണ്ട ഒരു കാര്യം ഈ ട്രെയിൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്റ്റോപ്പൊന്നും ഇല്ല കുറച്ച് സ്റ്റേഷനിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ അങ്ങനെ നമ്മൾ മൺട്രോത്തുരുത്ത് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ പെരുമൺ പാലത്തിലേക്കാണ് കയറുന്നത് അപ്പോൾ പെരുമൺ പാലത്തിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ വർഷങ്ങൾക്ക് മുന്നേ പെരുമൺ ദുരന്തമൊക്കെ നടന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളിനി ആ ഒരു പാലത്തിലേക്കാണ് കയറുന്നത് അപ്പോൾ അത് കയറുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേക്കിനും നമ്മളുടെ ട്രെയിനിൻ്റെ സ്പീഡൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ദേ നമ്മൾ പെരുമൺ പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ തൊട്ടുതാഴെ ഹൗസ് ബോട്ടും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഭംഗിയും കൂടെ ആയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണേ ഒരുപാട് സ്ഥലങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടില്ല കാരണം ഒരുപാട് നമ്മൾ ഇങ്ങനെ പകർത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും പിന്നെ വീഡിയോക്ക് ലെങ്തിയും ആകും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും ഇപ്പം നമ്മൾ ഏകദേശം എറണാകുളം ആകാറായിട്ടുണ്ട്
ശരിക്കും നമ്മുടെ ട്രെയിൻ നല്ല സ്ലോയിലാണ് കേട്ടോ പോകുന്നത്. ഞാനിവിടെ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഭയങ്കര സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നുന്നത്. അങ്ങനെ നമ്മളിതേ എറണാകുളം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ട്രെയിനിൽ കയറാനായാലും ട്രെയിനിൽ നിന്ന് ഇറങ്ങാനായാലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വണ്ടി അവിടെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇതേ പെരിയാർ നദിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ പെരിയാർ നദിയിലൂടെയാണ് നമ്മുടെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ദൂരെ നമ്മളുടെ ആലുവ മണപ്പുറം ഒക്കെ. അപ്പോൾ എന്ത് രസമാണല്ലേ ഇങ്ങനെ ഈ ട്രെയിൻ ജേണിയിൽ ഇങ്ങനെ ഓരോ നദികളുടെ ആണെങ്കിലും പുഴകളുടെ ആണെങ്കിലും മേളിലൂടെയുള്ള ഒരു റെയിൽവേ പാളത്തിലൂടെയുള്ള നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതേ നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറും കൂടെ ആയി നിൽക്കുന്ന ആ ഒരു വിഷ്വല് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് കണ്ട് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പം തൃശ്ശൂരും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വിഷ്വൽസും ഒന്നും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം ചില സ്ഥലങ്ങളുടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തൃശ്ശൂരൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ നല്ല നെൽപ്പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല പച്ചപ്പൊക്കെയാണ്. അപ്പോൾ ശരിക്കും ട്രെയിനിലിരുന്നിട്ട് ഈ ഒരു പച്ചപ്പൊക്കെ കണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് പോയി. പിന്നെ നമ്മൾ കുറേ നേരം വീഡിയോസൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം രാത്രി ഒരു 7:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളിതേ നമ്മുടെ പാലക്കാട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ സ്ലോയിലാണ് പോകുന്നത്, റെയിൽവേ സ്റ്റേഷൻ ആകാറായതുകൊണ്ടിട്ട് തന്നെ നമ്മൾ 7:30 ശരിക്കും പറഞ്ഞാൽ പാലക്കാട് എത്തേണ്ടതായിരുന്നു. പക്ഷേ ട്രെയിൻ ഡിലേ ആയിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷന് വെളിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവർ ട്രെയിനിൻ്റെ മാതൃക തന്നെ ഈ ഒരു സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റൂമിൽ പോയി. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ അവർ റൂമും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ പോയി നമ്മൾ പിന്നെ ഫുഡും എല്ലാം കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഇങ്ങനെ വെളിയിലേക്ക് നിന്ന് നമ്മുടെ റൂമിന് പുറത്തുകൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ അടുത്ത റൂമിന് തൊട്ട് താഴെയായിട്ടൊരു ബേക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ ഇല്ലാതൊരു കളിയില്ലല്ലോ. അപ്പോൾ ചായയൊക്കെ കുടി കഴിഞ്ഞു നമ്മളിനി നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ലിഫ്റ്റിന് മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൂം വന്നിട്ട് 3-ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ലിഫ്റ്റ് വഴി ഇനി 3-ാമത്തെ നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ റിവ റെസിഡൻസി എന്ന് പറയുന്ന ഒരു പിന്നെ ഹോട്ടലാണ് നമുക്ക് റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ് കേട്ടോ ഈ റിവ റെസിഡൻസി വന്നിരിക്കുന്നത്. അപ്പം പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സർവീസാണ് ഈ ഒരു റെസിഡൻസിയുടെ. ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും ചിന്തിക്കരുത്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മളതേ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതേക്ക് അവിടെ റൂമൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നമ്മളെടുത്തിരിക്കുന്ന ആ റൂമിൻ്റെ ആകുമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളി ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു റൂമാണ്. അപ്പം പ്രത്യേകിച്ച് ഇവിടെ ചൂട് അങ്ങനെയൊന്നുമില്ല, നമുക്ക് അങ്ങനെയൊന്നൊരു ഫീല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബെഡിൻ്റെ തൊട്ട് അപ്പുറവും ഇപ്പുറവും ആയിട്ട് അവരിതേ രണ്ട് മേശയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടിവിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സെറ്റപ്പ് റൂമായിരുന്നു. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു മേശയും ചെയറും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു അലമാരയാണ്. അപ്പം നമുക്ക് വരുന്ന ആളുകൾക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ സേഫായിട്ട് തന്നെ നമുക്ക് ഈ ഒരു അലമാരയ്ക്കുള്ളിൽ വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ബാത്റൂമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി സർവീസാണ്. ഇവിടെ ഉള്ളവർ നല്ല സഹകരണവുമാണ്. കസ്റ്റമറിനോടൊക്കെ ഉള്ള ഒരു പെരുമാറ്റമൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ വേറൊരു രീതിക്കുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് ഞങ്ങൾക്കെടുത്ത് അവർ തന്നിരുന്ന റൂം. അപ്പോൾ ഇനി ഞാൻ ഇതേ കുളിച്ച് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതേ മാരേജിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ചുരിദാറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചുരിദാർ നമ്മുടെ തന്നെ ഷോപ്പിൽ തയ്പ്പിച്ചതാണ്. തയ്ച്ചതിന് ശേഷം നമ്മൾ തന്നെ ബീഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചുരിദാറാണ്. അപ്പോൾ ചുരിദാർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫാദർ തയ്ച്ച ചുരിദാറാണ്.
അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 9-10 kilometers ഉണ്ട് കല്യാണ മണ്ഡപത്തിലെത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പാലക്കാട് വന്നിറങ്ങിയപ്പോൾ നമുക്കൊരു കാക്കാനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി തന്നെയാണ് കേട്ടോ നമ്മളെ ഇന്ന് പാലക്കാട് നമുക്ക് കല്യാണത്തിന് നമ്മൾ കൊണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളിതേ ആ കാക്കാൻ്റെ ഒപ്പം നമ്മളിങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് സ്ഥലമൊന്നും അറിയാത്തതുകൊണ്ട് എത്ര ദൂരം കൊണ്ട് നമുക്ക് ഇപ്പം മണ്ഡപത്തിലെത്താൻ പറ്റും എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഉത്സവമാണെന്ന് തോന്നുന്നു കേട്ടോ, റോഡിലൊക്കെ ഇങ്ങനെ അലങ്കാര ബൾബുകൾ കൊണ്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ കൊടുവായൂർ MP ഹാളിൽ എത്തി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നു, പിന്നെ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും മണ്ഡപത്തിലേക്ക് വന്നതാണ്. അപ്പോൾ എന്തേ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും നെയിം നല്ല അടിപൊളിയായിട്ട് നല്ല ഡെക്കറേഷനൊക്കെ ആയിട്ട് ഒരു സിമ്പിൾ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതേ അതിനുള്ളിലേക്ക് ഹാളിനുള്ളിലേക്ക് കയറി. അപ്പം അധികം ആളൊന്നും ഇല്ല കേട്ടോ, അങ്ങ് ഇങ്ങൊക്കെ ആയിട്ട് 1-2 പേരൊക്കെ ഇരിപ്പുള്ളൂ. കാരണം ടൈമൊന്നും ആയിട്ടില്ല, ടൈം അങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കാനുള്ള ടൈമുകളാവുന്നേ ഉള്ളൂ. അപ്പം എന്തേ ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ മണ്ഡപം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ സ്റ്റേജ് ഡെക്കറേഷനെ പറ്റി പറയാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ആയിരുന്നു, നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഭയങ്കര ഇങ്ങനെ അലങ്കോല പണികൾ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് നോക്കിയിരുന്ന് പോകുന്ന തരത്തിലുള്ള നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. ഇത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ അടിപൊളി ഒരു ഡെക്കറേഷനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രൈഡും ബ്രൈഡിൻ്റെ ഫാമിലീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തേ അവരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ ഹാളിങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മുടെ ഗ്രൂമും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞങ്ങൾ വിഷ്വൽസ് കവർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു മാരേജിനൊക്കെ പോകുമ്പോൾ നമുക്കിപ്പോൾ എല്ലാം ഒത്തോണം എടുക്കണം എന്ന് നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂമും ബ്രൈഡും ഇതേ സ്റ്റേജിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളി ഒരു പൂപ്പന്തലിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് കേട്ടോ അവരെ ആനയിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ അവരുടെ നിക്കാഹും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സമയം കൊണ്ടിട്ട് പിന്നെ നമുക്കെന്നാൽ ഫുഡ് കഴിക്കാമെന്ന് കരുതി. കാരണം നമുക്കിനി റിട്ടേൺ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നിട്ട് വേണം നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാനായിട്ട്. ഇപ്പം തന്നെ ടൈം 1:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ അവരുടേതേ ഫുഡൊക്കെ വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മധുരവും നമുക്ക് ചോറിനൊപ്പം തരും. അപ്പം ദേ അവർ ഇത് ചെയ്തിരിക്കുന്നത് കുമ്പളങ്ങ കൊണ്ടിട്ടുള്ള ഹൽവയാണ് കേട്ടോ. പിന്നെ ദേ നമ്മുടെ സാലഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ വന്നിരിക്കുന്നത് പാലക്കാടൻ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പം ബിരിയാണിയെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ബിരിയാണിയെക്കാട്ടിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പാലക്കാടൻ ബിരിയാണി കഴിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡും എല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മളിത് ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ ഒന്ന് കണ്ടു. അപ്പം ഞാൻ അവരെ കാണുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതും ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞു. നമ്മളിതേ തിരിച്ച് വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ തിരിച്ച് നമ്മൾ റൂമിൽ വന്നതോ റൂം വെക്കേറ്റ് ചെയ്തതോ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ മൊബൈലിൻ്റെയും ക്യാമറയുടെയും ഒക്കെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പേഴ്സണൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് കേട്ടോ ബാക്കി വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഇനി നേരത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, പാലക്കാടൻ റെയിൽവേ സ്റ്റേഷനിൽ.
അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ ഓൾറെഡി നേരത്തെ തന്നെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പം 4:05 നമുക്ക് ഇവിടുന്ന് ട്രെയിൻ എടുക്കുക. ഇപ്പം സമയം ഏകദേശം 3:30 ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ കയറി ട്രെയിനിൽ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം ദേ വേറൊരു ട്രെയിൻ ഇങ്ങനെ വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ റിട്ടേൺ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ പാലക്കാടൻ വിശേഷങ്ങളും പാലക്കാടൻ മാരേജ് കാഴ്ചകളും ഒക്കെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കൊരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒക്കുന്ന രീതിക്കുള്ള വീഡിയോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടേ എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും ഒന്ന് നമ്മുടെ വീഡിയോസും ഒക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി.